രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഒട്ടനവധി ശവകുടീരങ്ങളുണ്ടായി. ലക്ഷക്കണക്കിന് പടയാളികളാണ് ഈ രാജ്യങ്ങളിൽ യുദ്ധത്തിൽ മരിച്ചത്. ഇങ്ങനെ യുദ്ധത്തിൽ മരിച്ചവരുടെ ശവകുടീരങ്ങളിൽ പലതിലും സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന ബൈബിൾ വാക്യം കൊത്തിവെച്ചിട്ടുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഈ വാക്യം. യുദ്ധത്തിൽ മരിച്ച പടയാളികൾ സ്വന്തം രാജ്യത്തിനു വേണ്ടിയും അവിടെയുള്ള തൻ്റെ സഹപൗരന്മാർക്കു വേണ്ടിയുമാണ് മരിച്ചത് എന്നാണ് ഈ വാക്യം അവരുടെ ശവകുടീരങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് ആളുകൾ അർത്ഥമാക്കുന്നത്. അത് ശരിയുമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പടയാളി ശത്രുരാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പടയാളിക്ക് വേണ്ടിയോ ശത്രുരാജ്യത്തെ ഒരു പൗരനു വേണ്ടിയോ മരിച്ചിട്ടുണ്ടോ? രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരു നാസി പടയാളിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സഖ്യകക്ഷികളുടെ പടയാളി മരിക്കാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ തിരിച്ചുമുണ്ടായിട്ടില്ല. സഖ്യകക്ഷികളുടെ ഒരു പടയാളിക്ക് വേണ്ടി ഒരു ജർമ്മൻ പടയാളിയും മരിച്ചിട്ടില്ല. അതിന് തയ്യാറായിട്ട് പോലുമില്ല. ശത്രുക്കൾക്ക് വേണ്ടി മരിക്കാൻ ലോകത്തിൽ, ലോക ചരിത്രത്തിൽ ഒരാൾ മാത്രമേ തയ്യാറായിട്ടുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതിനെക്കുറിച്ച് റോമലേഖനത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കൂ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. യേശു തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി മരിച്ചു. ആ ശത്രുക്കൾ പലരും യേശുവിൻ്റെ സ്നേഹിതന്മാരായി പിന്നീട് മാറി. ആ സ്നേഹിതന്മാർ യേശു സ്നേഹിച്ചത് മാതൃകയാക്കണം എന്നും യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022519 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0799960013.